ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യുവർ വിഷൻ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗമാണ് ആദ്യം നമുക്ക് എന്താണ് സൗരയൂഥം എന്ന് നോക്കാം സൂര്യൻ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഉൽക്കകൾ ധൂമകേതുക്കൾ ചിഹ്നഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയൂഥം ചിഹ്നഗ്രഹം സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളേക്കാൾ ചെറുതും ഉൾക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചിഹ്നഗ്രഹത്തിൻ്റെ ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് ധൂമകേതുക്കൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയും ഇടയ്ക്കെങ്കിലും ഒരു കോമ അല്ലെങ്കിൽ വാലി എന്നിവയിൽ ഏതെങ്കിലും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ബഹിരാകാശ വസ്തുക്കളെയാണ് ധൂമകേതു അല്ലെങ്കിൽ വാൽ നക്ഷത്രം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ധൂമകേതു അല്ലെങ്കിൽ വാൽനക്ഷത്രത്തിൻ്റെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് ഉപഗ്രഹം ഭൂമിയെയോ മറ്റു ഗ്രഹങ്ങളെയോ ചുറ്റിക്കറങ്ങുന്ന വസ്തുക്കളാണ് ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ പരിധിയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്ത ഇത്തരം വസ്തുക്കൾ അതിനെ പരിക്രമണം ചെയ്തു ഉപഗ്രഹങ്ങൾ രണ്ട് തരമുണ്ട് ഒന്ന് പ്രകൃതിദത്ത്വവും മറ്റൊന്ന് മനുഷ്യ നിർമ്മിതവും ഉൾക്കകൾ ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ടങ്ങളാണ് ഉൽക്കകൾ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കശിലകൾ ചിത്രത്തിൽ ആഫ്രിക്കയിലെ നമീബയിൽ പതിച്ച ഉൽക്കാശിലയും അതേപോലെ റഷ്യയിലെ ചിങ്കേ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നക്ഷത്രങ്ങൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ഏറ്റവും വലിയ നക്ഷത്രമാണ് സൂര്യൻ ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ഇന്ന് നിലവിൽ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ഗ്രഹങ്ങളെ സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് രണ്ടായി തരംതിരിക്കുന്നു അവ ആന്തരിക ഗ്രഹങ്ങളെന്നും ബാഹ്യ ഗ്രഹങ്ങളെന്നും അറിയപ്പെടുന്നു ആ എട്ട് ഗ്രഹങ്ങളാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ആന്തരിക ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ സൂര്യനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ആന്തരിക ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നിവ ആന്തരിക ഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ആന്തരിക ഗ്രഹങ്ങളെ ഭൗമഗ്രഹങ്ങൾ എന്നും പറയുന്നു ബാഹ്യ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് ബാഹ്യ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം വ്യാഴം യുറാനസ് നെപ്റ്റ്യൂൺ ശനി അടുത്തതായി നമുക്ക് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പഠിച്ചെടുക്കാം ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബുധൻ ഗ്രഹത്തെ കുറിച്ചിട്ടാണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ അതുകൂടാതെ ഏറ്റവും ചെറിയ ഗ്രഹം അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷങ്ങളുള്ള ഗ്രഹം എന്നീ വിശേഷണത്താൽ ബുധൻ അറിയപ്പെടുന്നു ബുധന്റെ പരിക്രമണകാലം എൺപത്തെട്ട് ദിവസവും സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശുക്രനെ കുറിച്ചിട്ടാണ് ശുക്രന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമുക്ക് അടുത്ത് നോക്കാം പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ പ്രദോഷ നക്ഷത്രം ഈവനിംഗ് സ്റ്റാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം റോമാക്കാരുടെ പ്രണയ ദേവതയായ വീനസ് ദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രന്റെ പരിക്രമണകാലം ഇരുന്നൂറ്റി ഇരുപത്തി ദിവസവും ഭ്രമണകാലം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസവും ആണ് ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്നു സൂര്യൻ്റെ അരുമ അല്ലെങ്കിൽ പ്ലാനറ്റ് ഓഫ് ദി സൺ എന്ന് അറിയപ്പെടുന്നു ഭൂമിയെ കൂടാതെ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് സംതരണം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയെ കുറിച്ചിട്ടാണ് വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ഭൂമി അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ചന്ദ്രനാണ് ആ ഉപഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് ജീവൻ നിലനിൽക്കുന്ന ഏകഗ്രഹം ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ് ഭൂമിയുടെ നിറമായി നമുക്ക് കാണുക ജലഗ്രഹം എന്നും ഭൂമി അറിയപ്പെടുന്നു അടുത്ത ഒരു ഗ്രഹമാണ് ചൊവ്വാ ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം ഫോസിൽ ഗ്രഹം എന്നീ പേരുകളിൽ ചൊവ്വാഗ്രഹം അറിയപ്പെടുന്നു ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾ ചൊവ്വയുടെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗൃഹത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഗ്രഹം ഭ്രമണവേഗത കൂടിയ ഗ്രഹം ദ്രവഗ്രഹം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്നീ ഒരുപാട് നാമകരണത്താൽ വ്യാഴം അറിയപ്പെടുന്നു വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം ഇവിടെ അനുഭവപ്പെടുന്നു ഗലീലിയോ കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളായ ഗാനിമീഡ് കാലിസ്റ്റോ അയോ യൂറോപ്പ എന്നീ ഉപഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റേത് ആണ് ശനിഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം വലയങ്ങളുള്ള ഗ്രഹം ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം കരിമഴ പെയ്യുന്ന ഗ്രഹം സാന്ദ്രത കുറഞ്ഞ ഗ്രഹം എന്നീ പ്രത്യേകതകളാൽ ശനി അറിയപ്പെടുന്നു സൂപ്പർവിൻഡ് എന്ന് പറയുന്ന കൊടുങ്കാട്ടി വീശുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ശനിയുടെ ഏറ്റവും വലിയ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ യുറാനസ് പച്ച ഗ്രഹം ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം എന്നീ പ്രത്യേകതകളാൽ യുറാനസ് അറിയപ്പെടുന്നു അതുകൂടാതെ അരുണൻ എന്നീ നാമവും യുറാനസിന് ഉണ്ട് ടെലസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യ ഗ്രഹമാണ് യുറാനസ് വിഷവാതകമായ മീതെയിൻ ഇവിടെ കാണപ്പെടുന്നു ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് യുറാനസ് സമുദ്രദേവനായ വരുണൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹമാണ് നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് ജൊഹാൻ ഗാലിയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങൾ ഉള്ള ഗ്രഹം കൂടിയാണ് നെപ്റ്റ്യൂൺ നീലനിറത്തിൽ കാണപ്പെടുന്നു ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റി വീശുന്ന ഒരു ഗ്രഹം കൂടിയാണ് നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം അടുത്ത നമുക്ക് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ പഠിക്കാം അത് പഠിക്കാൻ ഒരു കോഡുണ്ട് ആ കോഡ് ഇതാണ് വ്യാഴാഴ്ച സൺ ഭൂമിയിൽ വീണുമാമ അതിൽ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴം ഗ്രഹം തന്നെയാണ് സണ്ണിൻ്റെ എസ് ശനി യു യുറാനസ് എൻ നെപ്റ്റ്യൂൺ ഭൂമിയിൽ അതിൽ ഭൂമി ഭൂമി തന്നെയാണ് വീണു വീനസ് അതായത് ശുക്രൻ്റെ ഇംഗ്ലീഷാണ് വീനസ് മാ എന്ന് വച്ചാൽ മാൾസ് ചൊവ്വ അതേപോലെ മാ മെർക്കുറി ബുധൻ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഏറ്റവും വലിയ ഗ്രഹം മുതൽ ഏറ്റവും ചെറിയ ഗ്രഹം വരെയാണ് ഇനി ഗ്രഹപദവി എങ്ങനെയാണ് എന്തിൻ്റെ ബേസിലാണ് നൽകുന്നതി നമുക്ക് നോക്കാം അതിന് കുറച്ച് നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഇതാണ് ഒന്ന് ഗോളാകൃതി ഉണ്ടായിരിക്കണം രണ്ട് അവ സൂര്യനെ വലം വയ്ക്കണം മൂന്ന് അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം ഉണ്ടായിരിക്കണം നമുക്കറിയാം കുറച്ച് മുന്നേ വരെ നമുക്ക് ഒൻപത് ഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അഷ്ടഗ്രഹങ്ങൾ മാത്രമായി മാറി അതെങ്ങനെയാണ് അഷ്ടഗ്രഹങ്ങൾ ആയത് നമുക്ക് നോക്കാം അതായത് ഒമ്പത് ഗ്രഹങ്ങളിൽ നിന്ന് പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹത്തെ പുറത്താക്കി ഇതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു എന്നാൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി അതിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു നെപ്റ്റ്യൂണിനെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ശാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് കുള്ളൻ ഗ്രഹം ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയ ഗ്രഹങ്ങളുടെ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ ജ്യോതിശാസ്ത്ര പഠനവും ഗവേഷണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് അന്തർദേശീയ ജ്യോതിശാസ്ത്ര സംഘടന വിവിധ രാജ്യങ്ങളിലെ ദേശീയ ജ്യോതിശാസ്ത്ര സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ഈ സംഘടന അന്തർദേശീയ ശാസ്ത്ര കൗൺസിലിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രൂപീകരിക്കപ്പെട്ട ഈ സംഘടനയുടെ ആസ്ഥാനം പാരീസാണ് അവിടുത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗാലക്സി എന്നാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപദം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് മിൽക്കി വേ എന്ന് പറയും ക്ഷീരപദം ആകാശഗംഗ എന്നും അറിയപ്പെടുന്നു കോടിക്കണക്കിന് ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം അപ്പോൾ നമ്മളിന്ന് എന്താണ് സൗരയുദ്ധം നോക്കി സൗരയുദ്ധത്തിലെ പ്രധാന അംഗങ്ങളായ ഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായി നോക്കി അല്ലേ ഗ്രഹ പിന്നെ അത് കൂടാതെ ഒരു ഗ്രഹത്തിന് ഗ്രഹപദവി കൊടുക്കുന്ന നിബന്ധനകളൊക്കെ നമ്മൾ പഠിച്ചു